നമസ്കാരം. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഉത്രം അവസാന 3 പാദങ്ങൾ, അത്തം ചിത്തിര ആദ്യ 2 പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കന്നിക്കൂറുകാർക്ക് 4-7 ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം 2024 മെയ് 1 വരെ അഷ്ടമത്തിലും അതിനുശേഷം ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കുന്നു. 5-6 ഭാവാധിപത്യം വഹിക്കുന്ന ശനി 6-ലും രാഹു 7-ലും കേതു ജന്മരാശിയിലും സഞ്ചരിക്കുന്ന കാലമാണ്. ഓരോ വ്യക്തിയുടെയും ദശാകാലം, അപഹാരം, ചിത്രം, ഗ്രഹങ്ങളുടെ ഉച്ചനീച ക്ഷേത്രാദി സ്ഥിതി, ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ്. ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് മുന്നിലുള്ളത്. സാമ്പത്തിക ലാഭം ഉണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്രതീക്ഷിത കോണുകളിൽ നിന്നുപോലും സഹായം ലഭിക്കും. ദീർഘനാളായി അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും. ഗ്രഹത്തിൽ ഐശ്വര്യവും സമ്പത്തിൽ വർധനവും പ്രതീക്ഷിക്കാം. സഹോദര ഗുണം ലഭിക്കും. ആത്മവിശ്വാസവും ധൈര്യവും ആർജിക്കും. വളരെ കാലമായി സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. മനോഭാവത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ തയ്യാറാകും. അതിലൂടെ ജീവിത വിജയം നേടും. പൈതൃക സ്വത്ത്, ഇൻഷുറൻസ്, വിവാഹം ഇവയിലൂടെയൊക്കെ സമ്പത്ത് കൈവരും. വർഷാരംഭത്തിൽ ദോഷാനുഭവങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകാം. ഏത് കാര്യത്തിനും അത്യധ്വാനം വേണ്ടി വന്നേക്കാം. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടും. ആരോഗ്യഹാനി, പാഴ്ചെലവ് ഇവ അനുഭവപ്പെടാം. അനാവശ്യ തർക്കങ്ങളിൽ ഇടപെട്ട് മാനഹാനിക്ക് ഇടയാകാതെ ശ്രദ്ധിക്കണം. മനോദുഃഖം അനുഭവപ്പെടാം. യാത്രാവേളയിൽ ശ്രദ്ധ പുലർത്തണം. ഇനി കന്നിക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലസൂചനകൾ പരിശോധിച്ചാൽ ജനുവരി മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. ഭാഗ്യാനുഭവങ്ങൾക്ക് അവസരമുണ്ടാകും. എല്ലാ രംഗത്തും അഭിവൃദ്ധി ദൃശ്യമാകും. ബന്ധുക്കളുമായി ഭിന്നത, സഹോദരങ്ങളുമായി അസ്വാരസ്യം എന്നീ ദോഷാനുഭവങ്ങളും ഈ കാലയളവിൽ അനുഭവത്തിൽ വരാം. യാത്രയിൽ അപകട സാധ്യത കരുതണം. ഫെബ്രുവരി മാസത്തിൽ വിജയപ്രദവും ശുഭകരവുമായ യാത്രകൾക്ക് അവസരമുണ്ടാകും. സഹോദരങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. ബന്ധുക്കളുമായി വിജയകരമായ ഇടപാടുകൾ നടത്തും. ജീവിതാസ്വാദനത്തിന് അവസരം ലഭിക്കും. ധനസമ്പാദന മാർഗങ്ങൾ തുറന്നു കിട്ടും. ആശാസ്യമല്ലാത്ത ചില കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടാം. ശരീരത്തിന് ക്ഷതം നേരിടാം. മാർച്ച് മാസത്തിൽ മുതിർന്നവരിൽ നിന്ന് ആനന്ദം, സന്താനങ്ങൾക്ക് ശ്രേയസ്, അവർക്ക് ഉന്നത സ്ഥാനമാന ലബ്ധി ഇവ ഉണ്ടാകും. കലഹിക്കാനുള്ള പ്രവണത വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾക്കായി അമിതാവേശത്തോടെ പ്രവർത്തിക്കും. ഊഹ കച്ചവടത്തിൽ ഏർപ്പെടും. ധനസമ്പാദനത്തിനായി പുതിയ മാർഗങ്ങൾ കണ്ടെത്തും. ഏപ്രിൽ മാസത്തിൽ പെരുമാറ്റത്തിൽ പക്വത പ്രകടിപ്പിക്കും. ഏത് സന്ദർഭത്തിലും മനോനിയന്ത്രണം പ്രകടമാക്കും. ഭക്ഷണകാര്യങ്ങളിലെ ശ്രദ്ധക്കുറവ് കൊണ്ട് ആരോഗ്യക്കുറവ് അനുഭവപ്പെടാമെങ്കിലും രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും. ശത്രുക്കൾ പരാജിതരാകും. കുടുംബാന്തരീക്ഷം സമാധാനപരമാകണമെന്നില്ല. പങ്കാളിയുമായി കലഹിക്കും. മെയ് മാസത്തിൽ വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നുചേരാം. സാമ്പത്തിക നേട്ടങ്ങൾക്ക് അവസരമുണ്ടാകും. മികച്ച സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കും. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. ശാരീരിക ക്ഷീണം അനുഭവപ്പെടാം. ജൂൺ മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലെ അശ്രദ്ധ കൊണ്ടും ധന ദുർവിനിയോഗം കൊണ്ടും പ്രശ്നങ്ങൾ നേരിടാം. പൈതൃക സ്വത്ത് ലഭിക്കാം. വിവാഹത്തിലൂടെ നേട്ടങ്ങൾ കൈവരാം. ഇൻഷുറൻസ് തുടങ്ങിയവയിൽ നിന്ന്
ധനം വന്നു ചേരാം. കുടുംബാന്തരീക്ഷം സന്തോഷകരമാകണമെന്നില്ല. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നേത്രരോഗങ്ങൾ ഇവ പിടിപെടാം. ജൂലൈ മാസത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ പലതും വന്നു ചേരും. ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും. പുതിയ പദവികൾ തേടിയെത്തും. ശാരീരികവും മാനസികവുമായ സൗഖ്യം അനുഭവപ്പെടും. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും. ആഗസ്റ്റ് മാസത്തിൽ എവിടെയും അമിത സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കും. തർക്കങ്ങൾ പലതും വ്യവഹാരങ്ങളിലേക്ക് നീങ്ങാതെ കരുതണം. ഗൃഹാന്തരീക്ഷം സമാധാനപൂർണമാകും. വരുമാനം വർദ്ധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട് ധനാഗമം ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. സെപ്റ്റംബർ മാസത്തിൽ ഉന്നത സ്ഥാനത്തെത്തി പേരും പ്രശസ്തിയും ലഭിക്കൽ, ശാരീരിക മാനസിക ഉല്ലാസം എന്നീ ഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രവർത്തന ശക്തി, ചിന്താവേഗത, നയപരമായ പ്രവണതകൾ ഇവ വർദ്ധിക്കും. ആഭരണങ്ങൾ, ആഡംബര വസ്തുക്കൾ ഇവ വാങ്ങാൻ അവസരമുണ്ടാകും. ഒക്ടോബർ മാസത്തിൽ ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും. സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. നയപരമായ ഇടപെടലുകളിലൂടെ സർവകാര്യങ്ങൾക്കും വിജയമുണ്ടാകും. വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകും. നേത്രരോഗങ്ങൾ പിടിപെടാം. അന്യരെ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പലതിലും തിരിച്ചടികൾ നേരിടാം. നവംബർ മാസത്തിൽ ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തും. സാഹിത്യം, കല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. കമ്മീഷൻ ഏർപ്പാടുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. ആരോഗ്യം മെച്ചപ്പെട്ടതായി അനുഭവപ്പെടും. ഡിസംബർ മാസത്തിൽ കർമ്മരംഗത്ത് നല്ല പുരോഗതി ദൃശ്യമാകും. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പിന്തുണ ലഭിക്കും. കൂട്ടുകെട്ടുകൾ പലതും ദോഷകരമായി അനുഭവപ്പെടാം. ഗൃഹത്തിൽ അസന്തുഷ്ടി അനുഭവപ്പെടാം. ആരോഗ്യം തൃപ്തികരമാകണമെന്നില്ല. ചെറിയ അപകടങ്ങളെയും പരിക്കുകളെയും കരുതണം. ഏത് കാര്യത്തിലും തുടക്കത്തിൽ ചില പ്രതിബന്ധങ്ങളും കാലതാമസവും ഈ കാലത്ത് നേരിടാം. എല്ലാ കന്നിക്കൂറുകാർക്കും ശുഭാശംസകൾ നേരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.